കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ കാരകത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഭാവത്തെക്കുറിച്ചും ഭാവത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും വളരെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയുകയുണ്ട്. അപ്പോൾ ഈ കാരകത്വം എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരാൾക്കും ഒരു പിടുത്തമില്ല. ഭാവത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചും ഒന്നാം ഭാവം രണ്ടാം ഭാവം ഒരു പിടുത്തമില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുമ്പിലത്തെ ദിവസം രണ്ടാം ഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ മൂന്നാം ഭാവത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ സഹോദര ഭാവം, സൂര്യൻ നിൽക്കുകയാണെങ്കിൽ നല്ല വീരശൂര പരാക്രമികളായിട്ടുള്ള സഹോദരന്മാർ, ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ മിക്കവാറും സഹോദരിയാവാനാണ് സാധ്യത. മിക്കവാറും സഹോദരി എന്നേ പറയാൻ പറ്റുള്ളൂ, കാരണം ജ്യോതിഷത്തിൻ്റെ പ്രത്യേകതയാണ് ഊഹാപോഹ പടു എന്നുള്ളത്, ഊഹിച്ചെടുത്ത് പറയണം. കാരണം മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ മാത്രം നിൽക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, മൂന്നാം ഭാവാധിപതിയുണ്ട്. ചന്ദ്രൻ്റെ ഭാവാധിപത്യം മൂന്നിൽ വരണം എന്നില്ല, ചന്ദ്രന് വേറെ ഏതെങ്കിലും ഭാവാധിപത്യമായിരിക്കും, ആ ചന്ദ്രൻ മൂന്നിൽ വന്ന് നിൽക്കായിരിക്കും. ആ ചന്ദ്രന് ചിലപ്പോൾ മൂന്നാം ഭാവത്തിൽ സൂര്യനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രന് പക്ഷഫലമില്ല, വളരെയധികം വീക്കായിരിക്കും. ആ ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ചന്ദ്രൻ്റെ എഫക്റ്റ് വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് മൂന്നാം ഭാവത്തിൽ ചന്ദ്രനുണ്ടെങ്കിൽ സഹോദരി ആയിരിക്കുമെന്നൊന്നും അടിച്ചു ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി മൂന്നാം ഭാവത്തിൽ ചൊവ്വയാണെങ്കിൽ ശരിക്കും നല്ല ചങ്കൂറ്റമുള്ള വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള സഹോദരന്മാർ, നല്ല രക്തപ്രസാദമുള്ള ചങ്കുറപ്പുള്ള മസിൽ പവറുള്ള ദേഷ്യമുള്ള വാശിയുള്ള പകയുള്ള സഹോദരന്മാരാവാനാണ് സാധ്യത. അത്രേ പറയാൻ പറ്റുള്ളൂ സാധ്യത. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ചൊവ്വ തന്നെ ഉച്ചത്തിൽ ചൊവ്വ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. മകരം രാശിയിൽ ഉച്ചത്തിലാണ് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ഒരു അപ്രോച്ചാണ് വരിക. എന്നാൽ കർക്കിടകം രാശിയിൽ ചൊവ്വ നിൽക്കുന്നു നീചത്തിൽ, അത് മൂന്നാം ഭാവം വന്നാൽ അത് വേറൊരു രീതിയിലായിരിക്കും. ഈ ചൊവ്വയുടെ ചേർന്നിട്ട് സൂര്യനോ മറ്റോ വരികയാണെങ്കിൽ ചൊവ്വയുടെ തീവ്രത വളരെ കുറയും. ചൊവ്വയുടെ കൂട്ടത്തിൽ ചന്ദ്രൻ വരിക, ചൊവ്വയ്ക്ക് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരിക. ഇങ്ങനെ നമ്മൾ ജാതകത്തിൽ നോക്കുമ്പോൾ, ഞാൻ മൂന്നാം ഭാവം വിശദീകരിക്കാനല്ല ശ്രമിക്കുന്നത്, ഓരോ ഭാവവും വിശദീകരിക്കുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വെറുതെ മൂന്നാം ഭാവത്തിൽ ചൊവ്വയുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ സഹോദരന്മാരൊക്കെ വീരശൂര പരാക്രമികളും വളരെ വളരെ ഇടിവെട്ട് പാർട്ടീസും ആയിരിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ എന്താ പറയാൻ, ആ ചൊവ്വ നിൽക്കുന്നത് തന്നെ, ഇനി മൂന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് തന്നെ ശത്രുക്ഷേത്രത്തിലാണോ മിത്രക്ഷേത്രത്തിലാണോ ബന്ധുക്ഷേത്രത്തിലാണോ അതിബന്ധുക്ഷേത്രത്തിലാണോ ഉച്ചത്തിലാണോ നീചത്തിലാണോ ഉച്ചത്തിലേക്ക് പോകുന്ന വഴിക്കാണോ വക്രത്തിലാണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മളുടെ മനസ്സിൽ നമ്മൾ വെച്ചാലേ മൂന്നാം ഭാവത്തിൽ ചൊവ്വ അല്ലെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ അല്ലെങ്കിൽ ബുധൻ ഗുരു ശുക്രൻ ഇവരാര് നിൽക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഒരു ഭാവത്തെ മൂന്നാം ഭാവം മാത്രമല്ല ഏത് ഭാവത്തെയും വിശകലനം ചെയ്യാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഡോക്ടറുടെ അടുത്ത് പോവാണെങ്കിൽ ആ ഡോക്ടർ ഈ രോഗിയുടെ കാര്യങ്ങൾ കുറേ ചോദിച്ച് മനസ്സിലാക്കാം. എന്താ ചോദിച്ച് മനസ്സിലാക്കുക? സാറേ എനിക്ക് വയറിൽ വേദനയുണ്ട്. സംഭവം മനസ്സിലായി. തലയുടെ മുകളറ്റം മുതൽക്ക് കാല് ചുവടറ്റം വരെ ഉള്ളതിൽ ഇയാളുടെ പ്രശ്നം കണ്ണിലല്ല, മൂക്കിലല്ല, നാക്കിലല്ല, തലച്ചോറിലല്ല, മുട്ടിലല്ല, കാലിലല്ല, അരയിലല്ല, വയറിലാണ് വേദന. അപ്പം തന്നെ 90% കാര്യങ്ങൾ മാറി. ഇനി വയറിൽ വേദന പണ്ട് പോലൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. എപ്പോഴാണ് തുടങ്ങിയത്? ഇന്ന് രാവിലെ. എന്താ കഴിച്ചത്? അപ്പം ഇന്ന കാര്യങ്ങൾ കഴിച്ചു. അത് സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ? ഇല്ല. നോൺ വെജാണോ കഴിച്ചേ? അതെ. അത് പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ? ഇങ്ങനെ ഒരു 10-15 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിരിക്കും. ഫുഡ് പോയിസണിങ് ആണോ ബാക്കിയുള്ള കാര്യമാണോ? അങ്ങനെ നമുക്ക് ഈ രാശിചക്രം ഭാവചക്രം നോക്കിയിട്ട് ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ തലയിൽ നിന്ന് തന്നെ വേണം ഇതെല്ലാം വരാൻ. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് അടിമുടി ചങ്കൂറ്റത്തോടുകൂടി വളരെ ക്ഷമയോടുകൂടി, നമ്മൾ ഈ PhD എന്നാണ് പറയുന്നത്, പേഷ്യൻസ് ഹാർഡ് വർക്ക് ഡിവോഷൻ,
അങ്ങനെ പേഷ്യൻസും ഹാർഡ് വർക്കും ഡിവോഷനും ഒക്കെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മൂന്നാം ഭാവം അല്ല ലഗ്നഭാവം, ഒന്നാം ഭാവം ലഗ്നഭാവം, അല്ലെങ്കിൽ ഏത് ഭാവം, ആ ഭാവം ഭാവാധിപതി, ഭാവാധിപതി എവിടെ നിൽക്കുന്നു, ഭാവാധിപതിയായിട്ടുള്ള യോഗം മറ്റ് ഗ്രഹങ്ങൾ, ഭാവത്തിലേക്കുള്ള ദൃഷ്ടി, ഭാവാധിപതിക്കുള്ള ദൃഷ്ടി, ഭാവം ആരുടെ ഉച്ചക്ഷേത്രമാണ്, നീചക്ഷേത്രമാണ്, ഭാവാധിപതിക്ക് ഉച്ചസ്ഥാനമുണ്ടോ നീചസ്ഥാനമുണ്ടോ, ഇങ്ങനെയുള്ളതും ഭാവാധിപതിക്കും ഭാവത്തിനും ദൃഷ്ടി ആരുടെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചുളുവിൽ ജ്യോത്സ്യം പഠിക്കാൻ പറ്റില്ല. പലരും റിട്ടയർ ആയതിന് ശേഷം കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാനിതൊക്കെ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടെന്ന് പറയും. നേരെ മറിച്ച് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ, സയൻസ് എന്ന സബ്ജക്റ്റ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സയൻസിൻ്റെ ലോജിക്ക് മുഴുവനും നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇഥൈൽ ആൽക്കഹോൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചൂടാക്കിയാൽ, ഇപ്പം ഇഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്, സൾഫ്യൂരിക് ആസിഡ് ചൂടാക്കി കഴിഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഒരു തരം എഫക്റ്റാണ്, 125 ഡിഗ്രിയിൽ വേറെ എഫക്റ്റാണ്, 140 ഡിഗ്രിയിൽ വേറൊരു പ്രൊഡക്റ്റ് എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു ലോജിക്കാണ് നമ്മൾ സയൻസ് പഠിച്ചവർ, മാത്തമാറ്റിക്സ് പഠിച്ചവർ, ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് സയൻറ്റിഫിക് ലോജിക്ക് ഈ ജ്യോതിഷത്തിൽ ഭാവത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയാം, ഗ്രഹത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാം, ഭാവാധിപതിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നറിയാം, ഭാവാധിപതി ആരുടെയൊക്കെയായും, ഇങ്ങനെ ഒരു ലോജിക്കൽ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ മൂന്നാം ഭാവത്തിൽ ശുക്രനാണുള്ളതെങ്കിൽ സാധാരണ അനുജത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി ആവാനാണ് സാധ്യത, സഹോദരി ആവാനാണ് സാധ്യത. മൂന്നാം ഭാവത്തിൽ ഗുരുവാണെങ്കിൽ നല്ല ഉപദേശ സ്വഭാവമുള്ള സഹോദരനാവാനാണ് സാധ്യത. മൂന്നാം ഭാവത്തിൽ ശനി നീചത്തിലുണ്ടെങ്കിൽ സഹോദരന്മാരുണ്ടാവാൻ, സഹോദരി സഹോദരന്മാരുണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം മൂന്നാം ഭാവത്തിൽ ശനിയുണ്ട്, വേറെ ആരെങ്കിലും ഉണ്ടോ, ശനിക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ അല്ലെങ്കിൽ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയുണ്ടോ, ഇങ്ങനെയെല്ലാം നോക്കണം. ഇനി ഇയാൾക്ക് ശനിയുടെ ദശയാണ്, അത് ഗർഭശിഷ്ട ദശ കഴിഞ്ഞ് ശനിദശ ആറാമത്തെ വർഷം ഏഴാമത്തെ വർഷം തന്നെ തീർന്നുപോയി എന്നായിരിക്കാം. ശനിദശ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശനിദശയാണ്, അപ്പോൾ സഹോദരന്മാരുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ശനി ഉണ്ടെങ്കിൽ അയാളുടെ ദശ, ശനിദശ വരുന്നത് ചിലപ്പോൾ മരിച്ചതിന് ശേഷമായിരിക്കും ദശ വരിക. കാരണം 120 വർഷമാണ് ഒരു ദശ, അല്ല ഒരു ഒരു പുരുഷായുസ്, ആകെ ഗ്രഹങ്ങളുടെ ദശ എല്ലാം കൂടി ചേർത്താൽ 120 വർഷമാണ്. അതിലിപ്പോൾ 60-70 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദശകളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ദശകളല്ല, അപ്പോൾ അത് ജീവിതത്തിൽ വലുതായിട്ട് ബാധിക്കില്ല. ഇനി മാത്രമല്ല, മൂന്നാം ഭാവത്തിലുള്ള ഗ്രഹം, മൂന്നാം ഭാവത്തിലുള്ള ഗ്രഹത്തിന് ലഗ്നവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സഹോദരഭാവവുമായിട്ട് ചേരാൻ പറ്റുള്ളൂ. ലഗ്നവുമായിട്ട് ബന്ധമില്ലാതെ മൂന്നാമത്തെ ഭാവത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ലഗ്നാധിപന് ബാധിക്കില്ല. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെന്ന് പെട്ടെന്ന് ഭാവചക്രം നോക്കിയാലും ആ പർട്ടിക്കുലർ ഭാവം ലഗ്നവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് കൂടി നോക്കണം. അങ്ങനെയാണ്, എൻ്റെ അടുത്ത ബന്ധു സർക്കിൾ ഇൻസ്പെക്ടറാണ്, പക്ഷെ അയാൾ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ പിന്നെ അയാൾ സർക്കിൾ ഇൻസ്പെക്ടർ ആയാൽ എന്താ, SI ആയാൽ എന്താ, സൂപ്രണ്ട് ഓഫ് പോലീസ് ആയാൽ എന്താ, ജഡ്ജി ആയാൽ എന്താ, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി ഞങ്ങളുടെ അകന്ന ഒരു ബന്ധുവാണ്, പക്ഷേ സമുദായത്തിലെ ഒരു വ്യക്തിയുമായിട്ടും ആ വ്യക്തി, ആ മനുഷ്യന് ഒരു ബന്ധമില്ല. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ഒരു വ്യക്തിക്കും ഒരല്പം പോലും ബന്ധമില്ല. അപ്പോൾ അദ്ദേഹം സമുദായത്തിലെ ഒരാൾ ജഡ്ജിയായി ചീഫ് ജസ്റ്റിസ് വരെ ആവാനുള്ള ലെവലിലേക്ക് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി എത്തിയതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം ഒരു ബന്ധമില്ല. അപ്പോൾ മൂന്നാം ഭാവാധിപതി ലഗ്നവുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ നാലാം ഭാവാധിപതി ലഗ്നവുമായിട്ട് ഒരു ബന്ധമില്ല എങ്കിൽ ആ മൂന്നാം ഭാവത്തിൽ ആരുണ്ടെങ്കിലും പ്രയോജനമില്ല, ആരില്ലെങ്കിലും പ്രയോജനമില്ല, അവിടെ ഉള്ളവന് എന്ത് ദൃഷ്ടി ഉണ്ടെങ്കിലും പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഉച്ചക്ഷേത്രം നീചക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നോക്കാം, വ്യാഴത്തിന് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്, എല്ലാ രാഹുകേതു ഉൾപ്പെടെ. ഇപ്പോൾ സൂര്യനെടുത്താലും ചന്ദ്രനെടുത്ത് കഴിഞ്ഞാലും ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു ഏതെടുത്ത് കഴിഞ്ഞാലും ഏഴാം ഭാവത്തിലേക്ക് അതിൻ്റെ ദൃഷ്ടിയുണ്ട്. ഒരു ഗ്രഹത്തിന് ഏതെങ്കിലും ഒരു ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല സ്വാധീനം ഉണ്ടെന്നാണ്, നല്ല സ്വാധീനം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ സ്കൂളിലെ കുട്ടികൾ മകൻ പോയാൽ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കില്ല. റയറായിട്ട് ചില സ്കൂളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും കേട്ട് ഇന്ന ഒരു കുട്ടി 8-ാം ക്ലാസ്സിലുണ്ട്,
അച്ഛനും അമ്മയും മാറി മാറി കുട്ടിയുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അവർ മാറി മാറി ഫോൺ ചെയ്യും, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വയ്യായ്മയുണ്ടോ, കുട്ടിക്ക് ഇതുണ്ടോ, സ്വഭാവത്തിൽ ഇതുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്ന് ഒരു ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കലോ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ദൃഷ്ടി എന്ന് പറയുന്നത്. ഇതിനേക്കാളും നല്ല രീതിയിൽ ദൃഷ്ടിക്കൊരു ഉദാഹരണം പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ ഇൻഫ്ലുവൻസും അമ്മയുടെ ഇൻഫ്ലുവൻസും കുട്ടി മോശമാവാതിരിക്കാനുണ്ട്. അത് എന്നാലും ചിലപ്പോൾ കുഴപ്പം വരും, അത് തന്നെ ഇവിടെ. അപ്പോൾ ശനിയുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ, മൂന്നാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ മൂന്നാം ഭാവത്തിൽ നിന്നുണ്ടാകുന്ന നന്മകൾ പലതും തടസ്സപ്പെടും. അതേസമയത്ത് മൂന്നാം ഭാവത്തിലുള്ളവർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാക്കുക. മൂന്നാം ഭാവത്തിൽ ആൾക്കാർക്കുള്ളതല്ല, മൂന്നാം ഭാവത്തിലുള്ള ആൾ നമുക്ക് ഏത് രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ മൂന്നാം ഭാവത്തിലുള്ളവർക്ക് ജീവിക്കാൻ പ്രശ്നമുണ്ടാവുന്നല്ല, അവർ നമുക്ക് നമ്മുടെ ജാതകത്തിൽ മൂന്നാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ശനിയുടെ ഇൻഫ്ലുവൻസ് മൂന്നാം ഭാവത്തിൽ നെഗറ്റീവായിട്ടുണ്ടാവും. അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, നമുക്ക് അനുഭവിക്കലാണ്, അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കലല്ല. അപ്പം ഇങ്ങനെ ശനിയുടെ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എത്രയാണ് ശുക്രൻ ഭാവാധിപതി എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാനായിട്ട്. ഇനി നമ്മൾ ദൃഷ്ടിയെക്കുറിച്ചിട്ട് ഒന്നുകൂടി പറയാം. വ്യാഴം എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാം വ്യാഴത്തിന് അഞ്ചാമത്തെ ഭാവത്തിൽ ഒമ്പതാമത്തെ, അത് വളരെ കാര്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അഞ്ചാം ഭാവത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നഭാവം എവിടെയാണ് വരിക? മിഥുനത്തിലാണ് ലഗ്നം വരുന്നതെങ്കിൽ, മിഥുനത്തിലാണ് ലഗ്നം വരുന്നതെങ്കിൽ മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാം, തുലാത്തിൽ എവിടെ ഗുരു നിൽക്കുകയാണെങ്കിൽ തുലാത്തിലേക്ക് ശരിക്ക് അഞ്ചാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ അഞ്ചിന് ബുധൻ ബുധൻ കന്നി രാശി ചിങ്ങ മേടമിടവം മിഥുനം, മിഥുനം രാശിയിൽ ഗുരു നിൽക്കുകയാണെങ്കിൽ, ഗുരു മിഥുനം രാശിയിൽ നിൽക്കുകയാണെങ്കിൽ മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുലാത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ അഞ്ചിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ തുലാത്തിലേക്ക് ദൃഷ്ടി ഉണ്ടാവും, പിന്നെ ഏഴിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ തുലാം വൃശ്ചികം ധനുവിലേക്ക് ദൃഷ്ടി ഉണ്ടാവും, പിന്നെ ഒമ്പതിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ധനു മകര കുംഭം. അപ്പോൾ മിഥുനം രാശിയിൽ ഗുരു നിൽക്കുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി തുലാം രാശിയിലുണ്ട്, വൃശ്ചികം ധനു രാശിയിലുണ്ട്, മകരം കുംഭം രാശിയിലുണ്ട്, മകരത്തിലും. അപ്പോൾ അഞ്ച് ഏഴ് ഒമ്പത് രാശിയിലേക്ക് ഗുരുവിൻ്റെ വലിയ പ്രവാഹമുണ്ടാവും, സ്വാധീന പ്രവാഹമുണ്ടാവും. ഇനി ചൊവ്വയുടെ ദൃഷ്ടി നാല് എട്ട്, നാല് എട്ടിലേക്ക്, നാല് ഏഴിലേക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അപ്പം നാല് ഏഴ് എട്ടിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടാവും. അപ്പം ശരിക്ക് നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ട്, ഒന്നില്ലെങ്കിൽ ലഗ്നം ചൊവ്വ നിൽക്കുന്നതിൻ്റെ നാലിലേക്ക് വരിക, അല്ലെങ്കിൽ ലഗ്നം ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഏഴാം ഭാവത്തിൽ വരിക, അല്ലെങ്കിൽ ലഗ്നം ചൊവ്വ നിൽക്കുന്നതിൻ്റെ എട്ടാം ഭാവത്തിൽ വരിക. അപ്പം നാല് ഏഴ് എട്ടിലേക്ക് ലഗ്നം വന്നാൽ ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെന്ന് പറയും. ആ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ചൊവ്വയ്ക്ക് എന്തെല്ലാം മഹത്വം ആ ജാതകത്തിലുണ്ടോ അതിൻ്റെ കുറേ ഫാക്ടർ ഈ ലഗ്നത്തിന് കിട്ടും. നല്ല എനർജി കിട്ടും, രക്തപ്രസാദം കിട്ടും, ഊർജ്ജം കിട്ടും, ഹൈപ്പർ അസിഡിറ്റി കിട്ടും, ഭയങ്കരമായിട്ട് തിന്നണം, തിന്നത് അപ്പപ്പം തന്നെ ദഹിക്കുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാവും. പിന്നെ ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാരകത്വം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അതെല്ലാം ലഗ്നത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നാല് ഏഴ് നാല് ഏഴ് എട്ട് നാല് ഏഴ് എട്ട് ഏഴിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ട്, നാല് എട്ടാണ് ചൊവ്വയിലെ ദൃഷ്ടി ഉണ്ടാവുക. അപ്പോൾ ശനി ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് പത്ത്, മൂന്ന് ഏഴ് പത്ത്, ഏഴിൽ എല്ലാത്തിനും ഉണ്ട് ദൃഷ്ടി, മൂന്ന് പത്ത് ശനിക്ക് അഡീഷണൽ ദൃഷ്ടിയുണ്ട്. അപ്പം നാല് അഞ്ച് ഒമ്പത് ചൊവ്വയുടെ ദൃഷ്ടി മറക്കരുത്, ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അതുപോലെ തന്നെ നാല് എട്ട് കുജൻ്റെ ദൃഷ്ടി, ദൃഷ്ടികളിൽ പ്രധാനപ്പെട്ടത് വ്യാഴം ചൊവ്വ, അതുപോലെ ശനിയുടെ ദൃഷ്ടിയാണ്. ശനിക്ക് മൂന്ന് പത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പം ഈ രണ്ടെണ്ണം ഓർത്താൽ മതി. ഏഴാമത്തെ എല്ലാത്തിനും ഉള്ളത് കൊണ്ട് അഞ്ച് ഒമ്പത് വ്യാഴത്തിനും, നാല് എട്ട് ചൊവ്വയ്ക്കും, മൂന്ന് പത്ത് ശനിക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനി എവിടെയാണോ നിൽക്കാൻ നോക്കുക, ഭാവത്തിൽ നോക്കണം, രാശിചക്രം നോക്കിയാൽ പോരാ, ഭാവചക്രം നോക്കിയിട്ട് ശനി എവിടെയാണോ നിൽക്കുന്നത് ആ ശനിയുടെ ദൃഷ്ടി എവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കുക. ശനിയുടെ ദൃഷ്ടി മൂന്ന് പത്ത്, മൂന്ന് ഏഴ് പത്തിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയണം, മൂന്ന് ഏഴ് പത്തിന് ശനിയുടെ ദൃഷ്ടിയുണ്ട്, നാല് ഏഴ് എട്ടിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, അഞ്ച് ഒമ്പതിൽ, അഞ്ച് ഏഴ് ഒമ്പതിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇത് ഇത് ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം, കുത്തിയിരുന്ന് പഠിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം, ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം എന്ന് പറയുന്നത്. ഈ ദൃഷ്ടി വരികയാണെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്? നമ്മൾ
ആ ദൃഷ്ടിയില്ലാത്ത ഒരു ജാതകത്തിൽ മൂന്നാം ഭാവം, രണ്ടാം ഭാവം, ഒന്നാം ഭാവം അല്ലെങ്കിൽ നാലാം ഭാവം ഒക്കെ നമ്മൾ വിവരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് അല്ല ദൃഷ്ടി വരുമ്പോഴത്തേക്കും കിട്ടാം. അപ്പോൾ ഈ ദൃഷ്ടി വരുമ്പോഴത്തേക്കും എന്തെല്ലാമാണ് ഉള്ളത് എന്നുള്ളത്, ഇപ്പോൾ ശനിയുടെ ദൃഷ്ടി ഉണ്ടെന്ന് വെച്ചാൽ, ശനിയുടെ ദൃഷ്ടിയിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി തന്നെ 3-10 ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ശനി ഏത് ഭാവാധിപതിയാണെന്ന് നോക്കണം. ശനി ഉച്ചത്തിലാണോ നീചത്തിലാണോ നോക്കണം. അതുപോലെ തന്നെ ശനി എവിടെ ഏത് ക്ഷേത്രത്തിലാണ്, ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് നോക്കണം. ആ ശനി വക്രത്തിലാണോ നോർമലാണോ നോക്കണം. അപ്പോൾ ഞാൻ ഇതെന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജ്യോതിഷം പഠിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം കൂടി ഇങ്ങോട്ട് എണ്ണി തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്, അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് പകരം, ഇപ്പോൾ ലഗ്നാധിപതിയായ ശനിയാണെങ്കിൽ ശനിക്ക് വലിയ നെഗറ്റീവ് ഉണ്ടാവില്ല. ലഗ്നാധിപതിയുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഉടമസ്ഥനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. ഇപ്പോൾ ലഗ്നാധിപതിയായ ശനി 5 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് 5 പുത്രഭാവം പുത്രിഭാവം ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ മറ്റേ ആൾ എതിർക്കും. കാരണം ലഗ്നാധിപതിയുടെ ഉത്തരവാദിത്വമാണ് ഇയാളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ലഗ്നാധിപതി ശനി വരുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിങ്ങൾ പറയല്ലേ, പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധാവും. കാരണം അദ്ദേഹത്തിന് ഭാവാധിപത്യം ഉണ്ട് എന്ന് പറഞ്ഞു കളയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം കാര്യവും, മാത്രമല്ല ശനിക്ക് ശുക്രനുമായിട്ട് യോജിപ്പുണ്ട് എന്ന് വിചാരിക്കുക, ആ ശുക്രന് 5 ഭാവാധിപത്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ വെളുത്ത അച്ഛൻ വെളുത്ത അമ്മയ്ക്ക് മിക്കവാറും കറുത്ത പെൺകുട്ടിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശുക്രൻ ചേരുമ്പോഴത്തേക്ക് പെൺകുട്ടി ഉണ്ടാവും. ശുക്രന് ഭാവാധിപത്യം ഉണ്ട്, 5 ഭാവാധിപത്യം ഉണ്ടെങ്കിൽ 5 ഭാവത്തെ സംരക്ഷിക്കേണ്ടത് ശുക്രൻ്റെ ഉത്തരവാദിത്വമാണ്. അവിടെ ശനി ഉണ്ടെങ്കിൽ ശനിയെ ഒന്ന് താഴ്ത്തി ശുക്രനെ ഒന്ന് ഉയർത്തേണ്ട ഉത്തരവാദിത്വം ശുക്രനുണ്ട്. ഭാവാധിപത്യം ഉണ്ട്, ലഗ്നാധിപതിയാണ് ശനി ശുക്രനെങ്കിൽ ആ ശുക്രനാണ് ഈ 5 ഭാവാധിപതിയുടെ നെഗറ്റീവുകൾ കുറച്ചതിനെ സംരക്ഷിക്കുക. നമ്മൾ മനുഷ്യബന്ധങ്ങൾ പോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമ്മൾ വിവരിക്കുമ്പോൾ ചെയ്യാറത്. ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും മിക്കവാറും പുസ്തകത്തിൽ കാണില്ല. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുകയാണെങ്കിൽ എത്ര വലിയ പുസ്തകമായിരിക്കും. ആ പുസ്തകത്തിലെ പോയിന്റുകളിൽ ഓരോ വരിയും ഓരോ വരിയും ഞാൻ പണ്ട് പറയാറുണ്ട്, പണ്ടല്ല ഇപ്പോഴും പറയാറുണ്ട്, 3 ഒന്നും ചേർക്കാനും പറ്റില്ല, ഒന്നും കളയാനും പറ്റില്ല. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ ഒന്നും ചേർക്കാനും പറ്റില്ല, ഒന്നും കളയാനും പറ്റില്ല. പതഞ്ജലിയുടെ പാണിനിയുടെ അഷ്ടാധ്യായി എന്ന ഗ്രാമർ ഗ്രന്ഥത്തിലെ പാണിനിയുടെ അഷ്ടാധ്യായി, അതിലൊന്നും ചേർക്കാനും പറ്റില്ല, ഒന്നും കളയാനും പറ്റില്ല. അതുപോലെ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ഒന്നും ചേർക്കാനും പറ്റില്ല, കളയാനും പറ്റില്ല. അത്ര പ്രിസൈസായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ജാതകം ഒരാളെ എഴുതണം എന്ന് വിചാരിക്കുക, ജാതക ചൂടാമണി എന്നോ ജാതക ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞ് ബൃഹജാതകം വരാഹം ഈ രാജാചാര്യൻ എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഗംഭീരമാണ്, വലിയ പുസ്തകം. അതൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും ഒരറ്റത്തെത്തില്ല. അതുകൊണ്ട് പണ്ടുള്ളവർ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്, പണ്ടുള്ളവർ ഈ മക്കളെ ആയുർവേദം പഠിപ്പിക്കുമ്പോൾ അവർ LKG മുതൽക്ക് PhD വരെ ആയുർവേദമാണ്. അതിനിടയ്ക്ക് ബാക്കി വലിയ കാര്യങ്ങളൊന്നും അവർ പഠിക്കില്ല. കാരണം ഒരു ജന്മം ആയുർവേദത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക, ഒരു ജന്മം അവർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, ജ്യോതിഷത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്, ഒരു ജന്മം വാസ്തുവിദ്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇന്ന് ആരും ഇല്ല. ഒരാളുടെ ജന്മം മുഴുവൻ ജ്യോതിഷത്തിന് വേണ്ടി മാറ്റിവെക്കുക, അയാൾ റിട്ടയറായിട്ട് 1 വർഷം 1.5 വർഷം 2 വർഷം എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അവർ പറയുന്നതാണ് ജ്യോതിഷത്തിന് ഏറ്റവും വലിയ അപരാധം സംഭവിക്കുന്നതും ഏറ്റവും വലിയ പ്രശ്നം ജ്യോതിഷത്തിന് സംഭവിക്കുന്നതും ഇവരെ പോലെയുള്ളവർ ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ്. കാരണം അവർ പ്രൊഫഷണലി വേറെയാണ്. അല്ല, ISRO ശാസ്ത്രജ്ഞന്മാരുണ്ട്, മലയാള പ്രൊഫസറുണ്ട്, എക്കണോമിക്സ് പ്രൊഫസറുണ്ട്, വേറെ പല പല കോളേജുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, പഠിപ്പിച്ചവരുണ്ട്. അവർ അവരുടെ റിട്ടയർമെൻറ്റ് ജീവിതത്തെ ധന്യമാക്കാനായിട്ട് ജ്യോതിഷം പഠിക്കും, പഠിച്ച് 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 കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവർ പഠിച്ച എത്ര കാലം പഠിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ടോട്ടൽ 24 എടുക്കുകയാണെങ്കിൽ, മാൻ പവർ എടുക്കുന്ന മാതിരി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ 6 പഠിച്ചിട്ടുണ്ടാവും. പഠിച്ച ഡ്യൂറേഷൻ ചിലപ്പോൾ 2-3 പഠിച്ചിട്ടുണ്ടെങ്കിലും 6 തുല്യമായ സമയം രാവിലെ 9 വൈകുന്നേരം 4:30 പഠിച്ചു കാണും, അങ്ങനെയുള്ള ദിവസങ്ങൾ എടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ജ്യോതിഷം എല്ലാം ആവില്ല, ഒന്നും ആവില്ല. പിന്നെ ജ്യോതിഷത്തിൻ്റെ ഒരു പുസ്തകം എഴുതണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലുതായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല.
എന്താ കാരണം എന്ന് വെച്ചാൽ കുറേ പുസ്തകങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ പോയിന്റുകളൊക്കെ എഴുതി 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 ചേർത്തിട്ട് ഒരു പുസ്തകം എഴുതാം. പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ പുസ്തകമൊന്നുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പല പുസ്തകങ്ങളിൽ നിന്നുള്ള കൊട്ടേഷൻ എടുത്തിട്ടാണ് അയാൾക്ക് പി എച്ച് ഡി കിട്ടിയത്. ഭാര്യ കുന്നത്ത് അഹമ്മദ് ഹാജിമാരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ദേശസ്നേഹികളാണ് എന്ന് വരുത്താൻ പാകത്തിന് അയാൾ കുറേ കൊട്ടേഷൻ എടുത്തു, അതെല്ലാം കൂടി ചേർത്ത് എഴുതി. അത്ര തന്നെ കഥ. പല പഠിച്ചിട്ടൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, അത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെയും നമ്മുടെ പൈതൃകത്തിൻ്റെയും കാര്യത്തിൽ. വാസ്തുവിദ്യ എടുത്താലും അങ്ങനെയാണ്, അതുപോലെ തന്നെ ജാതകം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നിമിത്തം എടുത്താലും അങ്ങനെ തന്നെയാണ്. പിന്നെ നിമിത്തത്തിന് അത്രയും വലിയതല്ല, കുറേ ശ്ലോകങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ ശ്ലോകങ്ങൾ പഠിച്ചാൽ പോരാ, ഈ സൂര്യസ്ഫുടം ചെയ്യണം, ചന്ദ്രസ്ഫുടം ചെയ്യണം, ചൊവ്വയുടെ സ്ഫുടം ചെയ്യണം, അതൊക്കെ മാത്തമാറ്റിക്സാണ്. അസ്ട്രോണമി കം മാത്തമാറ്റിക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം ജാതകം എഴുതി സ്ഫുടം ചെയ്ത് ഒരു രാശിയിൽ എത്രാമത്തെ ഡിഗ്രിയിലാണ് സൂര്യൻ വരുന്നത്, എത്രാമത്തെ ഡിഗ്രിയിലാണ് ചന്ദ്രൻ വരുന്നത്. അതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനിച്ച മാസം സമയം ഇത് രണ്ടുമാണ് ജ്യോതിഷൻ്റെ കൊടുക്കാം. അപ്പം ജനിച്ച മാസവും സമയവും കൊണ്ട് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല, ബാക്കിയുള്ളത് മുഴുവനും 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 കാൽക്കുലേറ്റ് ചെയ്ത് ലഗ്നസ്ഫുടം ചെയ്ത് സൂര്യസ്ഫുടം ചെയ്ത് ചന്ദ്രസ്ഫുടം ചെയ്ത് ചൊവ്വ ഭുജസ്ഫുടം ചെയ്തിട്ട് ബുധസ്ഫുടം ചെയ്തിട്ട് വ്യാഴം ശുക്രൻ ശനി ഇതിൻ്റെയൊക്കെ സ്ഫുടം ചെയ്തിട്ട് വേണം രാശിചക്രം വരയ്ക്കാൻ. മാതൃഭൂമി കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങൾ എവിടെയുണ്ടെന്നൊക്കെ മനസ്സിലാവും, സ്ഫുടം ചെയ്തതല്ലാതെ. അത് സൂര്യോദയ സമയത്ത് ആ ഗ്രഹങ്ങളുടെ രാശിയാണ്, ആ സ്ഥാനമാണ് ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് ഈ ജാതകം എഴുതുമ്പോൾ ഇതൊക്കെ സ്ഫുടം ചെയ്യണം. സ്ഫുടം ചെയ്തിട്ട് ഭാവചക്രം എടുക്കണം എന്ന് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞു. ഭാവചക്രം എടുത്തിട്ട് വേണം ഈ ഗ്രഹങ്ങളൊക്കെ ഉച്ചത്തിലാണോ നീചത്തിലാണോ എന്നറിയാൻ. ഇപ്പം ഭാവചക്രം നോക്കിയാൽ ഗ്രഹങ്ങൾ ഉച്ചത്തിലാണോ നീചത്തിലാണോ എന്ന് പറയാൻ പറ്റില്ല. ഉച്ചവും നീചവും സ്വക്ഷേത്രവും ബന്ധുക്ഷേത്രവും ശത്രുക്ഷേത്രവും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് രാശി നോക്കിയിട്ടാണ്. ഭാവം എന്ന് പറയുന്നത് വേറൊരു അപ്രോച്ചാണ്. അപ്പം രാശിയിൽ എവിടെ നിൽക്കുന്നു എന്ന് സ്ഫുടം ചെയ്തിട്ട് വേണം ഏതെങ്കിലും ഗ്രഹം ഉച്ചത്തിലാണോ. കർക്കിടകൻ രാശിയിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കർക്കിടകം രാശിയിൽ ഗുരു ഉണ്ട്, ഉച്ചത്തിലാണ്. കർക്കിടകൻ രാശിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാവത്തിൽ എവിടെ വരുന്നു എന്ന് നോക്കണം. ചിലപ്പോൾ ഭാവം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നാലാം ഭാവത്തിൽ വരേണ്ട ആൾ അഞ്ചാം ഭാവത്തിലായിരിക്കും ഉച്ചത്തിലുള്ള ഗുരു വരുന്നത്. അപ്പം നാലാം ഭാവത്തിന് കിട്ടേണ്ട മെറിട്ടൊന്നും നാലാം ഭാവത്തിന് കിട്ടില്ല, അഞ്ചാം ഭാവത്തിനായിരിക്കും കിട്ടുക. ഭാവചക്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കർക്കിടകം രാശിയിലുള്ള ഗുരുവിൻ്റെ ഗുണം അഞ്ചിലേക്കായിരിക്കും കിട്ടുക. കുറച്ചുകൂടി ഡിഗ്രി പുറകോട്ടാണെങ്കിൽ നാലിലേക്ക് കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ ചൊവ്വ, മകര ചൊവ്വ, മകരത്തിലാണ് ചൊവ്വ ഇരിക്കുന്നത് എങ്കിൽ അഷ്ടമാധിപത്യ ദോഷമുണ്ട് എന്ന് പറയും. ചൊവ്വാദോഷമുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചൊവ്വ ഇത്തിരി മാറിയിട്ടുണ്ടെങ്കിൽ ചൊവ്വ ഒമ്പതിലേക്ക് കയറും. അപ്പോൾ ചൊവ്വാദോഷമില്ല, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റുന്ന അബദ്ധത. അത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ജാതകത്തിൽ ഡെലിവറി ടൈമിൽ വ്യത്യാസം വരും. ഈ ഡെലിവറി ടൈമിൻ്റെ കാര്യവും കുറേ പ്രശ്നമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ജാതകത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രിസൈസ് പറ്റില്ല എന്ന് പറയാൻ കാരണം, ചിലരെ ശിരോദർശനം, കുട്ടി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വരുമ്പോൾ തല കണ്ട നിമിഷം അതാണ് ജനനമായിട്ട് എടുക്കുക. രണ്ട്, ഭൂസ്പർശനം, കുട്ടി ഭൂമിയിൽ തൊട്ടു, ഭൂമിയിൽ തൊടുമ്പോൾ ഉള്ള സമയമാണ് ഭൂസ്പർശനം. പിന്നെ കുട്ടി കരയുന്ന സമയം, രോദനം. പിന്നെ കടിബന്ധനം, പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയം. പിന്നെ അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും തമ്മിൽ അമ്മയുടെ ഗർഭത്തിൽ ചേരുന്ന സമയം, അതെന്തായാലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. ബാക്കി നാല്, ശിരോദർശനം, രോദനം, കടീബന്ധനം, ഭൂസ്പർശനത്തിൽ അതിൽ തന്നെ ഓ മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം വെച്ച് വേണം ശരിക്ക് ജനന സമയമെടുക്കാൻ. ഇതിലെ വ്യത്യാസം, എട്ടാം ഭാവത്തിൽ ചൊവ്വയുണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ചൊവ്വ ഒമ്പതാം ഭാവത്തിലേക്ക് ചർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏഴിൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പുറത്തേക്ക് ഏഴിൽ മട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാദോഷം എന്ന് പറയാറുണ്ട്, ഒമ്പതിലേക്ക് പോയി കഴിഞ്ഞാൽ ചൊവ്വാദോഷം എന്ന് പറയാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് വെറുതെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അടുത്ത ദിവസം നമുക്ക് കുറച്ചൊന്ന് ജാതകത്തിൽ ദശ, അപഹാര, ഛിദ്രം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷത്തിൻ്റെ ക്ലാസ് നിർത്തുകയാണ്. ഇത് എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളൊക്കെ വിചാരിക്കുന്നു നമ്മുടെ പൂർവികരുടെ പല പല അറിവുകളും ചുമ്മാ അത്ര സീരിയസ് ഒന്നുമല്ല, വളരെ ഓർഡിനറി ആണ് എന്ന ധാരണയൊക്കെ ഉണ്ട്. സംസ്കൃത ഭാഷയുടെ ഗ്രാമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് ഭാഷയ്ക്കാണ് ഇങ്ങനെ ഗ്രാമർ ഉള്ളത്? ഇംഗ്ലീഷുകാർ ഇവിടെ വന്ന് സംസ്കൃതം പഠിച്ചതിന് ശേഷമാണ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും യൂറോപ്യൻ ഭാഷകൾക്ക് എല്ലാം ഗ്രാമർ ശരിയാക്കിയതും. ഇവിടെ വന്ന് പാണിനിയുടെ അഷ്ടാധ്യായി പഠിച്ചിട്ടാണ്. ലോകത്തിലെ ഒരു രാജ്യത്തിലെ ഒരു ഭാഷയ്ക്കും ഒരു ഗ്രാമറും ഉണ്ടായിരുന്നില്ല,
ഒരു ഗ്രാമറും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആര് പറഞ്ഞാൽ വിശ്വസിക്കില്ല, വിശ്വസിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ആരും വിശ്വസിക്കില്ല, ലോകത്തിലെ ഒരു ഭാഷയ്ക്കും ഒരു കാലത്തും ഗ്രാമർ ഉണ്ടായിരുന്നില്ല. ഭാഷ എന്ന് പറഞ്ഞാൽ എന്തിനാ ഗ്രാമർ? അങ്ങ് സംസാരിച്ചാൽ പോരെ, ആൾക്കാർക്ക് മനസ്സിലായാൽ പോരെ എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷേ ഭാഷയ്ക്ക് ഗ്രാമർ വേണം, എന്നാലേ വീടിന് ഓരോ പ്രത്യേക കോർണർ വേണം, എല്ലാം പെർഫെക്റ്റ് ആവണം. നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിന്, വീടുണ്ടാക്കുന്നതിന്, നമ്മുടെ മുറ്റം ശരിയാക്കി വെക്കുന്നതിന് എല്ലാത്തിനും ഒരു പ്രത്യേക ഓർഡർ വേണം. വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലത്തും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരു കാറ് വേണം. അതിനിപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ കാർ എന്തിനാ? 2 ലക്ഷം രൂപയുടെ കാർ പോരെ? 50 ലക്ഷം രൂപയുടെ കാർ എന്തിനാ? നമുക്ക് ഒരു സാധാരണ കാർ പോരെ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഇതുമാതിരിയുള്ള പെർഫെക്ഷൻ ഉണ്ടാവും. പെർഫെക്ഷൻ കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ഇപ്പം ഭാഷയ്ക്ക് പെർഫെക്ഷൻ ഉണ്ട്, സൗന്ദര്യത്തിന് പെർഫെക്ഷൻ ഉണ്ട്, സംഗീതത്തിന് പെർഫെക്ഷൻ ഉണ്ട്. വെറുതെ പാട്ട് പാടിയാൽ പോരെ? ഇതിന് ഈ രാഗം ലജ്ജാവതി എന്നുള്ളൊരു പാട്ടില്ല, ആ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണക്കിൽ എന്ന് പറഞ്ഞതിന് വല്ല രാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോട്, എം ജി ശ്രീകുമാറിനോട് ചോദിക്കണം. അതിന് വല്ല രാഗമുണ്ടോ താളമുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ പൂമരം കൊണ്ടൊരു തോണി ഉണ്ടാക്കി അതിൽ ആരൊക്കെയോ കയറി എങ്ങോട്ടൊക്കെയോ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ? മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ കമ്മൽ അച്ഛൻ എടുത്തുകൊണ്ട് പോയി അച്ഛൻ്റെ ബ്രാൻഡിക്കുപ്പി അമ്മ തീർത്തു എന്നും പറഞ്ഞിട്ടൊക്കെ പാട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ശരിക്കും നിൽക്കും, എത്ര ദിവസത്തേക്ക് നിൽക്കും നോക്കാം. അതേ സമയത്ത് ചെമ്മീനിലെ പാട്ടുകൾ നോക്കാം, ചക്കരപ്പന്തലിൽ തേന്മഴ പൊഴിയും ചക്രവർത്തി കുമാരാധന പാട്ടുകൾ നോക്കാം. സ്കൂൾ മാസ്റ്റർ എന്ന സിനിമയിലെ പിരിഞ്ഞു പോവുകയോ വിധിയുടെ കൈകൾ കറിവില്ലല്ലോ വിരഹവേദന, എന്താ പറയുക, എന്താ ഒറ്റ കമ്പിനാദം, ആ അതിൻ്റെയൊക്കെ അത് എത്ര കാലം നിൽക്കുന്നുള്ളത് ആലോചിച്ച് നോക്കാം. കാരണം അതാണ് സംഗീതം. മനുഷ്യ മനസ്സുകളിൽ ഇപ്പോഴത്തെ പാട്ടുകൾ നിൽക്കാതിരിക്കാൻ കാരണം എന്താ? അതിന് അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ ഇല്ല. കേൾക്കുന്ന സമയത്ത് അട്രാക്ഷൻ ഉണ്ടാവും, പെർഫെക്ഷൻ വേറെ, അട്രാക്ഷൻ വേറെ. ആ പെർഫെക്ഷനാണ് ജ്യോതിഷത്തിൽ വേണ്ടത്, ആ പെർഫെക്ഷനാണ് വാസ്തുവിദ്യയിൽ വേണ്ടതെന്ന് ഞാൻ പറയില്ല. കാരണം വാസ്തുവിദ്യ വേറൊരു അപ്രോച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നിനും വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റില്ല. 5 സെൻറ് സ്ഥലത്ത് ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് എന്തോ ഒന്ന് വാസ്തുവിദ്യ നോക്കാൻ പറ്റും. ഫ്ലാറ്റിലാണ് പലരും താമസിക്കുന്നത്, ഫ്ലാറ്റ് മേടിക്കുമ്പോൾ തന്നെ അയാൾ ഫ്ലാറ്റായിട്ടുണ്ടാവും, അവിടെ പിന്നെ വാസ്തുവിദ്യയൊക്കെ നോക്കാൻ സാധിക്കും ഇല്ല. അപ്പം ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കാനുള്ളത് ഇത്രയൊക്കെയാണ്. നാളെ ഒരു ദശ അപഹാരം ചിത്രം ഇത്രയും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ജ്യോതിഷത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ തന്നത് അവസാനിപ്പിക്കാം. പ്രണാമം, നമസ്കാരം.